നമസ്തെ, ബദരിനാഥ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഞാൻ ഡോക്ടർ രചന. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് സാധാരണയായിട്ട് കാണുന്ന ഒരു രോഗത്തെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. എപ്പോഴും ആ ഒരു രോഗം നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ ഉണ്ടോ എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ ഇപ്പോൾ പല ആളുകൾക്കും ഈ വീഡിയോ കാണുന്ന സമയത്ത് തോന്നുന്നുണ്ടാവും എനിക്കും ആ രോഗം ഉണ്ടോ എന്നുള്ളത്. പറയാൻ പോകുന്ന പ്രസവശേഷം വരുന്ന ഒരു ഡിപ്രഷനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു സാധാരണയായിട്ട് ഇന്നത്തെ കാലത്ത് എല്ലാവരും വളരെ തിരക്കുള്ളൊരു ലൈഫിൽ നിന്ന് നേരെ ഒരു മാരീഡ് ലൈഫിലേക്ക് വരണു, വീട്ടിൽ നേരെ ഒരു പ്രഗ്നൻസി ഡെലിവറി ഇതിൻ്റെയൊക്കെ റിലേറ്റഡായിട്ട് വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സ്ത്രീകളുടെ സ്വഭാവത്തിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, അപ്പോൾ അതൊക്കെ നമ്മളൊരു തുടക്കത്തിൽ ചിലപ്പോൾ കുഞ്ഞിനെ കെയർ ചെയ്യുന്നതിൻ്റെ ആയിരിക്കാം, പുറത്ത് പോകാത്തതിൻ്റെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പയ്യെ നമ്മളത് വിട്ടുകളയും. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ക്യാരക്ടറിൽ വരുന്ന വലിയൊരു മാറ്റത്തിലേക്ക് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. ഇത് ഒരു പ്രസവശേഷം വരുന്ന ഡിപ്രഷനെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഏറ്റവും ആദ്യത്തേത് ബേബി ബ്ലൂസ് എന്ന് പറയുന്നതാണ്. എന്നുവെച്ചാൽ ഒരു ഡെലിവറി കഴിഞ്ഞ ഉടനെ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച നിലനിൽക്കുന്ന ചെറിയൊരു ഡിപ്രഷനാണിത്. രണ്ടാമത്തെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനാണ്. അത് കുറച്ച് മാസങ്ങളോളം നിലനിൽക്കുകയും വർഷങ്ങളോളം നിലനിൽക്കുകയും എപ്പോഴും ഒരു 35-40 ചില ലേഡീസ് നമ്മുടെ അടുത്ത് പേഷ്യൻസ് ആയിട്ട് വരുമ്പോൾ പറയും, എനിക്ക് കല്യാണം വരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, പ്രഗ്നൻസി വരെ ഒക്കെ ഓക്കെ ആയിരുന്നു, പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എൻ്റെ സ്വഭാവത്തിൽ വലിയൊരു വ്യത്യാസമുണ്ട് എന്നുള്ള തരത്തിൽ. ഏറ്റവും ആദ്യത്തേത് ഒരു ഡെലിവറി കഴിഞ്ഞ് ഉടനെ വരുന്ന ഒരു ഡിപ്രഷനാണ്. അതിൽ സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യം, കുറച്ച് സ്ട്രെസ്സ് കൂടുതലായിട്ടുണ്ടാവാം, ടെൻഷൻ ഉണ്ടാവാം, ഉറക്കക്കുറവ് ഉണ്ടാവാം, വിശപ്പില്ലായ്മ പല ലേഡീസും പറയാറുണ്ട്. ആകെ വല്ലാത്തൊരു മാനസിക വിഷമം പോലെ, എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നണില്ല, വിശപ്പ് ഫീൽ ചെയ്യുന്നില്ല, ആകെ ഒരു ടയർഡ്നെസ് വരുന്നു, ഉറക്കില്ലായ്മ വരുന്നുണ്ട്, പിന്നെ എപ്പോഴും കൂടുതൽ ആങ്സൈറ്റി കൂടുതലായിട്ട് ഉണ്ടാവുകയാണ്, പിന്നെ ആരെ കാണുമ്പോഴും പ്രത്യേകിച്ച് ഹസ്ബൻഡിനെ കാണുമ്പോഴൊക്കെ വല്ലാത്തൊരു ദേഷ്യം ഫീൽ ചെയ്യണു തുടങ്ങി, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇതാണ് ഒരു ഡെലിവറിക്ക് ശേഷം ഉടനെ വരുന്നൊരു ബേബി ബ്ലൂസ് എന്ന് പറയുന്ന ഒരു ഡിപ്രഷൻ പറയുന്നത്. രണ്ടാമത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനാണ്. അത് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞതിന് ശേഷം നിലനിൽക്കുന്ന, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് പോകുന്ന ഒരു ഡിപ്രഷനാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു 50 ഒരു അമ്മയെ കൊണ്ട് മകൻ വന്നിട്ട് പറഞ്ഞു, എപ്പോഴും അച്ഛനെ അപ്പം അമ്മയുടെ കൂടെ നടക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്, കാര്യം എപ്പോഴും പറയുകയാണ് ഞാനുണ്ടായതിനു ശേഷം അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്, എന്നെ കൂടുതൽ കെയറിങ് ആണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഒരു രോഗാവസ്ഥയാണ്, കാര്യം കുഞ്ഞിനോടുള്ള അമിതമായിട്ടുള്ള ഒരു കെയറിങ്, എത്ര കുഞ്ഞിനെ കെയർ ചെയ്ത് കഴിഞ്ഞാലും മതിയാവില്ല. അപ്പോൾ വേറൊരു പേഷ്യൻ്റ് വന്ന് പറഞ്ഞിരുന്നു, കാര്യം കുഞ്ഞിനെ എനിക്ക് പുറത്ത് വിടാനായിട്ട് പേടിയാ, കാര്യം മുറ്റത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ്റെ കാലിന് പ്രശ്നമാവോ, മണ്ണ് കാലിൽ വന്നാൽ പ്രോബ്ലം ആവോ, വീടിനകത്താണെങ്കിൽ തന്നെ ഞാൻ അടച്ചിടും, കാര്യം പുറത്തു നിന്നുള്ള കാറ്റ് അവന് പ്രശ്നമാവോ. അതൊരു ഡിപ്രസീവ് മൂഡാണത്, കാര്യം എന്ത് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും ഉപദ്രവിക്കുമോ, എൻ്റെ കുഞ്ഞിനെ കൂടുതൽ കെയർ ചെയ്യണം, ഇനി പുറത്ത് പോയി കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊരു ചിന്ത. അത് കുഞ്ഞ് വലുതായി ചിലപ്പോൾ 5 or 10 വയസ്സായി കഴിഞ്ഞാലും ചില അമ്മമാർ അത് പിന്തുടരുക തന്നെ ചെയ്യും. പിന്നെ വെറുതെ ഇരിക്കാൻ, ഒറ്റയ്ക്ക് ഇരിക്കാൻ വല്ലാതെ ഒരു ഇഷ്ടം, ആരെയും കാണുന്നത് ഇഷ്ടമില്ല, വെറുതെ ഇരിക്കുമ്പോൾ കരച്ചിൽ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ലാത്തൊരു നല്ലൊരു സന്തോഷം ഒരു സമയത്തിരുന്നാലും പെട്ടെന്ന് കരയാനായിട്ട് തോന്നുക, ആകെ ഒരു മാനസിക വിഷമം, പിന്നെ പെട്ടെന്ന് ശരീരഭാരം വല്ലാതെയും കൂടി കൂടുക. ഈ കൂടുന്ന സമയത്താവുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ, ശരീരഭാരം കൂടിയതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാനായിട്ട് തോന്നില്ല, നല്ല ഡ്രസ്സിടാനായിട്ട് തോന്നില്ല, എനിക്ക് ആകെ വിഷമാവും, എന്നാരും കെയർ ചെയ്യുന്നില്ല തുടങ്ങി വല്ലാത്തൊരു ദേഷ്യവും ഉത്കണ്ഠയും, ഇതൊരു വല്ലാത്തൊരു ഡിപ്രസീവ് മൂഡ് തന്നെയാണ്. പിന്നെ ഉറക്കത്തിനും വല്ലാതെ വേരിയേഷൻ വരുന്നുണ്ട്. ചില പേഷ്യൻസ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉറങ്ങും, രാത്രി പകലില്ല, എപ്പം നോക്കിയാലും ഉറങ്ങുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഒട്ടും ഉറക്കില്ല, എപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും, ഇതും ഒരു ഡിപ്രഷൻ തന്നെയാണ്. എങ്ങനെ നമുക്കിത് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഇപ്പോഴിപ്പോൾ ഈ ഒരു ഡിപ്രഷൻ വളരെയധികം കൂടി വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പണ്ടത്തെ കാലത്തൊന്നും നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ മാറിയത് തന്നെയാണ്. പണ്ടൊക്കെ ഒരു കൂട്ടുകുടുംബത്തിൽ ഒരു ലേഡി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അവളെ കെയർ ചെയ്യാനായിട്ട് കുറേ ആളുകളുണ്ട്. ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ടാവാം, അച്ഛനുണ്ടാവാം, മുത്തശ്ശി ഉണ്ടാവാം, പിന്നെ സഹോദരങ്ങളുണ്ടാവാം, ഇവരൊക്കെ ആവശ്യമുള്ള ഫുഡ് എടുത്തു കൊടുക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, കൂടുതൽ കൂടുതൽ കാര്യങ്ങളായിട്ട് നമ്മൾ ഇടപഴകി പോവുക, ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു റൂമിൽ അടച്ചു പോകുന്ന തരത്തിലേക്കായിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു അണുകുടുംബ വ്യവസ്ഥ മാറിയിരിക്കുന്നു. ഹസ്ബൻഡ് മിക്കവാറും ജോലിക്ക് പോയിട്ടുണ്ടാവും, ഹസ്ബൻഡിൻ്റെ അച്ഛനമ്മയൊക്കെ ജോലിക്ക് പോയിണ്ടാവും, ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുക, വോമിറ്റിങ്ങും ടെൻഷനും, എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്നൊരു 9 പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ഡിപ്രഷൻ വരാനുള്ളൊരു സാധ്യത വളരെയധികം കൂടുതലാണ്.
അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ, കൂടുതൽ ഒരു പ്രഗ്നൻസി സമയത്ത് തന്നെ കൂടുതൽ ആളുകളായിട്ട് മിംഗിൾ ചെയ്യുന്നതിനായിട്ട് നോക്കുക. പിന്നെ ഓരോ മതത്തിലും ഓരോ മതഗ്രന്ഥങ്ങളുണ്ടല്ലോ. ഇപ്പോൾ രാമായണം ആയിക്കഴിഞ്ഞാലും ബൈബിൾ ആയാലും ഖുറാൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഓരോ ഭാഗങ്ങൾ നമുക്ക് പറഞ്ഞു തരും കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും എന്തൊക്കെയാണ് വായിക്കേണ്ടത് എന്ന തരത്തിലായിട്ട്. അപ്പോൾ മതഗ്രന്ഥങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. വിനോദങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായന, അത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ ഒപ്പം തന്നെ അമ്മയ്ക്ക് മൈൻഡ് വളരെ കാമായിരിക്കുന്നതിനും വളരെ നല്ലതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ല ഭക്ഷണം കഴിക്കുക. എപ്പോഴും എന്ത് കഴിക്കുന്നോ അതാണ് നമ്മൾ. പ്രഗ്നൻസിയിൽ പൊതുവെ പുറമേ നിന്നുള്ള ഫുഡും ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഡെലിവറിക്ക് ശേഷമുള്ള ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും നമ്മുടെ ഒരു ഭാര്യയ്ക്കോ മകൾക്കോ ഇത്തരത്തിലൊരു ക്യാരക്ടറിന് വരുന്ന ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി തുടക്കത്തിലേ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതാണ്. പക്ഷേ തുടക്കത്തിലേ തന്നെ ശ്രദ്ധിക്കുക തന്നെയാണ്. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഒപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്തേ.